കൊല്ലത്ത് യുവതിയെയും യുവാവിനെയും പെട്രോൾ ഒഴിച്ചു തീ കൊളുത്തി കൊട്ടിയം തഴുതല സ്വദേശി അനില മരിച്ചു. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്തുനിന്ന് തന്നെയാണ് ഒരു ക്രൈം വാർത്ത. യുവതിയുടെ ഭർത്താവ് പത്മരാജന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്കുമാറാണ് ഈ വാർത്തയിൽ നമുക്ക് വിവരങ്ങൾ നൽകാനുള്ളത്. രാജ്കുമാർ കൊല്ലത്തുണ്ട്. രാജ്കുമാർ, ഇത് എന്താണ് സംഭവം എന്ന് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? മനസ്സിലാക്കുന്നത് ഈ പത്മരാജൻ ഉദ്ദേശിച്ചിരുന്ന ആളല്ല വാഹനത്തിൽ അനിലയോടൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിലുണ്ട് എന്നത് അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഇതിന് പിന്നിലുള്ള മോട്ടീവ് എന്ന പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിലെത്തിയോ? നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ, അതായത് ഈ ഇയാളുടെ പത്മരാജൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ സംഭവം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് ഈ 8:30-9 ഇടയ്ക്ക് ഇവർ കടപ്പാക്കടയിൽ നിന്ന് തന്നെ, അതായത് നായസ് ഹോസ്പിറ്റലിൻ്റെ സമീപത്ത് വെച്ച് നിന്ന് തന്നെ അവിടെ മാറി നിൽക്കുകയായിരുന്നു ഇയാൾ. ഈ പത്മരാജൻ ഭാര്യ കാറിൽ പോകുമ്പോൾ ഈ അപായപ്പെടുത്തണമെന്നുള്ള മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് ഇതിൽ ഇയാൾ കുട്ടിയത്ത് തഴുത്തലയ്ക്ക് സമീപമുള്ള പെട്രോൾ പമ്പിൽ പോയി ഇയാൾ കന്നാസിൽ പെട്രോൾ വാങ്ങി കയ്യിൽ കരുതി. അത് കഴിഞ്ഞ് ഇയാൾ നേരെ ഈ കടപ്പാക്കടയിൽ വന്ന് അവിടെ നിന്നു. ആ കടപ്പാക്കടയിൽ വന്ന് നിന്നതിന് ശേഷം ഈ വാഹനം ഇവിടുന്ന് ഈ കാറ് ഈ ഭാര്യ കാറ് പോകുന്ന സമയത്ത് ഈ കാറിനുള്ളിൽ ഈ ഇവരുടെ ആൺസുഹൃത്തുണ്ടാവും, പാർട്ട്ണർ ഉണ്ടാവും. ആ രണ്ടുപേരെയും ഒരുമിച്ച് ഇതിൽ അയാളുടെ പ്ലാൻ അനുസരിച്ച് കത്തിക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ച്, കൊല്ലണമെന്ന് തീരുമാനിച്ചിരുന്നു. അത് അനുസരിച്ച് ഇയാൾ നേരെ, ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ സ്പോട്ടിലേക്ക്, നമുക്ക് ഈ കാറ് കാണുമ്പോഴറിയാം, ഈ മാരുതി ഒമിനി വാനിലാണ് ഈ പത്മരാജൻ സഞ്ചരിച്ചിരുന്നത്. അതായത് ഈ അനിലയുടെ മരിച്ച അനിലയുടെ ഭർത്താവ് സഞ്ചരിച്ചിരുന്നത്. ഇയാൾ ഈ കാറ് കൊണ്ടുവന്ന് ഈ കാറിനേക്ക് നേരെ ചേർത്ത് നിർത്തി വണ്ടി ജാമാക്കി, ചലിക്കാൻ പറ്റാത്ത വിധമാക്കി അനില വാഹനം കാറ് ഓടിച്ചിരുന്നു. ഈ സമയത്ത് ഇയാൾ പൊടുന്നിനെ വണ്ടിക്കകത്ത് സൂക്ഷിച്ചിരുന്ന സ്റ്റീൽ പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ, ആ പെട്രോൾ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഇതിൽ ഇങ്ങോട്ടേക്ക് ഒഴിക്കുകയും കത്തിക്കുകയുമായിരുന്നു. ഈ സമയത്ത് അനിലക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അതേസമയം അനിലയുടെ കാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അവരുടെ കടയിലെ സ്റ്റാഫ് സോണി, എല്ലാവരും കൊട്ടിയും തഴുത്തല സ്വദേശികളാണ്. സോണിക്ക് പുറത്തേക്ക് ഇറങ്ങി ഫാറ്റിമ കോളേജ് വരെ അയാൾ ഓടി എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. എന്തായാലും ആ സമയത്ത് ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഈ സ്വിഗ്ഗിയുടെ മറ്റും ഒരു പ്രവർത്തകൻ അയാൾ ഓടി വന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് വെച്ച് അനിലയുടെ ദേഹത്ത് തീപിടിച്ചത് കെടുത്താനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും അതിന് സാധിച്ചില്ല. നാട്ടുകാർ ഓടിക്കൂടി അകത്തിരുന്ന ആളെ പുറത്തേക്ക് വലിച്ചിട്ടപ്പോഴേക്കും ആ കാറിൽ ഉഗ്ര സ്ഫോടനമുണ്ടായി. 3 തവണ സ്ഫോടനമുണ്ടായി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ പെട്രോൾ വണ്ടികളാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഇത് കൂടുതൽ ആളിക്കത്തി. അങ്ങനെയാണ് ഈ 2 വാഹനങ്ങളും ഇപ്പോൾ അഗ്നിക്ക് ഇരയായത്. നിലവിൽ ഇനി ഇതിനകത്തുള്ള ഇതിൻ്റെ കാരണമെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതും പത്മരാജൻ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൃത്യത്തിന് ശേഷം ഒരു ഓട്ടോയിൽ കയറി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഞാൻ എൻ്റെ ഭാര്യയെ തീ കൊളുത്തി കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കീഴടങ്ങുകയാണ് ഉണ്ടായത്. എനിക്കിപ്പോൾ സമാധാനമായി, ഞാൻ ഉദ്ദേശിച്ചത് നടന്നു എന്നാണ് ഈ പറഞ്ഞ ഈ പത്മരാജൻ ഭർത്താവ്, അനിലയുടെ ഭർത്താവ് പ്രതി പത്മരാജൻ സ്റ്റേഷനിലെത്തി പോലീസുകാരെ അറിയിച്ചത്. പോലീസുകാർ ഇത് കേട്ട് അമ്പരന്നുപോയി. സംഭവം നടന്ന് 2-3 മിനിറ്റിനുള്ളിലാണ് ഇയാൾ ഇവിടെ നിന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് 1.25 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഇതും. അതുകൊണ്ട് തന്നെ പോലീസുകാർ പെട്ടെന്ന് ഈ വിവരം അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് കോള്, എമർജൻസി കോള് വരുന്നത്, വാഹനം കത്തുന്നു എന്ന് പറഞ്ഞുള്ള വിവരം വരുന്നു. പോലീസ് പാർട്ടി വരുമ്പോഴേക്കും ഇവിടെ അനിലയുടെ മരണം ഇവിടെ വെച്ച് തന്നെ സംഭവിച്ചു. ആ മൃതശരീരം നല്ല നിലയിൽ അഗ്നി വിഴുങ്ങുകയാണ് ഉണ്ടായത്. ഇനി ഇതിന് കാരണമെന്ന് ഇപ്പോൾ പറയുന്ന പത്മരാജൻ തന്നെ പോലീസിനോട് പറഞ്ഞത്, ഇവർ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ കൊല്ലത്ത് ഈ നായസ് ഹോസ്പിറ്റലിന് സമീപത്ത് ഒരു ബേക്കറി തുടങ്ങി. ആ ബേക്കറി തുടങ്ങിയത് ഒരാൺ സുഹൃത്തുമായി ചേർന്നായിരുന്നു അനില തുടങ്ങിയത്. അനില ഇതിന് ഇയാളിൽ ഈ ഭർത്താവ് പത്മരാജൻ നിന്ന് 1.5 ലക്ഷം രൂപയോളം വാങ്ങിയിരുന്നു. ഈ പൈസ ഇത് സ്വന്തം നിലയിൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നത് ഈ പത്മരാജൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് അറിഞ്ഞപ്പോൾ പത്മരാജൻ ഇതിനെ വിലക്കി. ഒരു കാരണവശാലും ഇത് താൻ അനുവദിക്കില്ല. ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിനും സംശയമുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ കഴിഞ്ഞ 1 മാസമായി വീട്ടിൽ ഒരു സമാധാനക്കേടും പ്രശ്നങ്ങളും ഉണ്ടായി. വാർഡ് മെമ്പർ ഇത് ഈ സ്ഥലത്ത് ഈ സംഭവത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. 1.5 ലക്ഷം രൂപ നൽകിയ പൈസ നിന്നുള്ള ഒരു വൈരാഗ്യത്തിലാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. രാജ്കുമാർ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി കൊല്ലത്തുനിന്ന് ക്രൈം വാർത്ത രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2 വാർത്തകളും രാജ്കുമാർ റിപ്പോർട്ട് ചെയ്തത് അത്തരത്തിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം എത്ര ഭീകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്ന്. ആ 2 വാഹനങ്ങളും കത്തി അമർന്നിരിക്കുന്ന നില അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്.